ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സ്ക്രാപ്പ് ബുക്കിന് ആവശ്യമായ കുറച്ച് കാർഡുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായ കുറച്ച് കാർഡുകൾ, വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. എല്ലാവരും ചെയ്തു നോക്കണേ. ഇത് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതുപോലെ ഒരു ബ്ലാക്ക് കളർ ചാർട്ട് പേപ്പറിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. ഈ കോളം 5 സെൻറ്റിമീറ്ററാണ്. ഇവിടെ 2 സൈഡിലും 5 സെൻറ്റിമീറ്റർ, നടുക്ക് 9 സെൻറ്റിമീറ്റർ. ഇതുപോലെ മാർക്ക് ചെയ്ത് ചെയ്ത ശേഷം ആ 9 സെൻറ്റിമീറ്ററിനെ ഹാഫ് എടുത്തിയ ശേഷം ഇതുപോലെ ഒരു സർക്കിൾ വരച്ച് കൊടുക്കുക. ഇതുപോലെ ഓരോ സൈഡും വരച്ച് കൊടുക്കണം. 4 സൈഡും വരച്ചെടുത്ത ശേഷം കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ നല്ലവണ്ണം ഒന്ന് മടക്കിയെടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ റെഡ് കളറിൽ ഹാഫ് സർക്കിൾ കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ ഒട്ടിച്ച് റെഡിയാക്കി എടുക്കാം. ആദ്യത്തെ സ്ക്രാപ്പ് ബുക്കിലെ കാർഡ് റെഡിയായിട്ടുണ്ട്. അടുത്ത് 27 സെൻറ്റിമീറ്റർ ലെങ്തും 9 സെൻറ്റിമീറ്റർ വിഴുത്തുമുള്ള ഒരു പേപ്പർ എടുക്കുക. അതിനെ 9 സെൻറ്റിമീറ്റർ വെച്ച് ഡിവൈഡ് ചെയ്തെടുക്കുക. ആദ്യത്തെ കോളം 2 ഡിവൈഡ് ചെയ്ത ശേഷം മുകളിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ 2 സൈഡിലായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഒരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ വരച്ചു കൊടുക്കുക. ആ ഹാർട്ട് ഷേപ്പിൻ്റെ പകുതിയാണ് അവിടെ വരച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് സ്കോർ ചെയ്ത് കൊടുക്കുക. ഇനി കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് മടക്കി എടുക്കേണ്ടത്. ഇനി ഈ ഭാഗത്തെല്ലാം ഇതുപോലെ വൈറ്റ് കളറ് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ മറ്റൊരു പേപ്പർ എടുക്കുക. 9 സെൻറ്റിമീറ്ററും 12.2 സെൻറ്റിമീറ്ററുമാണ്. ഇതിനെ ഇതുപോലെ നടുക്ക് വെച്ച് ഇതുപോലെ ചെറുതായിട്ട് ഒരു കട്ട് കൊടുക്കുക. ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെയും ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. അതിനുശേഷം ഈ മേൽഭാഗത്ത് വെച്ച് ഇതുപോലെ മടക്കി ഒട്ടിച്ചു കൊടുക്കുക. ഈ ഭാഗത്ത് ഗ്ലൂ തേച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെയാണ് കാർഡ് കിട്ടുന്നത്. ഇനി ആ 2 ഭാഗത്തും വൈറ്റ് കളർ ചാർട്ട് പേപ്പർ ഒട്ടിച്ച് റെഡിയാക്കി എടുക്കാം. രണ്ടാമത്തെ സ്ക്രാപ്പ് ബുക്കിലെ കാർഡും റെഡിയായിട്ടുണ്ട്. ഇതുപോലെ ഒരു ബ്ലാക്ക് കളർ ചാർട്ട് പേപ്പറിൽ ഈ അളവിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ ഈ സൈഡിൽ 1 സെൻറ്റിമീറ്റർ, അടുത്ത് 5.5, അടുത്ത് 7 സെൻറ്റിമീറ്റർ. അതിനുശേഷം മേൽഭാഗം പോയിട്ട് സൈഡെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ മടക്കുക. 2 സൈഡിലായിട്ട് ഒന്ന് മടക്കിയെടുക്കാം. ഈ മേൽഭാഗത്തും ഒന്ന് സ്കോർ ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് മടക്കിയെടുക്കാം. അടുത്ത് ഇതുപോലെ ഒരു പേപ്പറിൽ 23 സെൻറ്റിമീറ്ററും 2 സെൻറ്റിമീറ്ററും, ഇത് 17.5 1.5, അതിൻ്റെ സെൻറ്ററായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഇവിടെ ഒരു 5 സെൻറ്റിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. 5 സെൻറ്റിമീറ്ററും താഴെയായിട്ടാണ് ബ്ലാക്ക് കളർ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ ചെയ്ത ആ കാർഡിൻ്റെ ഇതുപോലെ കാർഡിൻ്റെ അടിയിലൂടെ എടുത്ത് ഈ മേൽഭാഗത്ത് വെച്ച് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒരു റെഡ് കളർ ചാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. സൈഡ് മാത്രമേ ഒട്ടിക്കാവൂ.
അതിനുശേഷം ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം രണ്ട് സൈഡിലും ഇതുപോലെ ക്രീം കളറിലെ ഒരു ചാർട്ട് പേപ്പർ കട്ട് ചെയ്ത് ഒട്ടിക്കാം. അതിനുശേഷം ഇതേ അളവിൽ ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ ഹാഫാക്കി ഈ അളവുകളെല്ലാം ഇതുപോലെ വരച്ച് എടുക്കാം. അതിനുശേഷം ഇതുപോലെ രണ്ടായി മടക്കി ആ മാർക്ക് ചെയ്തതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു ഹാർട്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ റെഡ് കളർ ചാർട്ട് പേപ്പറിൽ കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ മേൽഭാഗത്തൊട്ടിച്ച് റെഡിയാക്കി എടുക്കാം. മൂന്നാമത്തതും റെഡിയായിട്ടുണ്ട്. ഇതുപോലെ 30 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്റർ വിഡ്ത്തുമുള്ള ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ ഒരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ ആദ്യം ഇങ്ങനെ വെച്ച് ഒന്ന് വരച്ചെടുക്കാം. അതിനുശേഷം ഇവിടെ വരയ്ക്കേണ്ടത് ഇതുപോലെ തിരിച്ച് വെച്ചാണ് വരയ്ക്കേണ്ടത്. അതിനുശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഈ ഭാഗം ഇതുപോലെ മടക്കി വയ്ക്കുമ്പോൾ രണ്ട് സൈഡിലും ഇതുപോലെ കൂടുതൽ വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇവിടെ നിന്ന് ഇവിടേക്ക് ഒരു 2 സെൻറ്റിമീറ്റർ കണക്കാക്കി ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ ക്ലോസ് ചെയ്ത് വെക്കാം. ഇനി വേറൊരു കളർ ചാർട്ട് പേപ്പറിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചു കൊടുക്കാം. അടുത്തിനി ഒരു റെഡ് കളർ പേപ്പറിൽ ഇതുപോലെയാണ് അളവ്. ഈ അളവുകളെല്ലാം മാർക്ക് ചെയ്ത ശേഷം ഒന്ന് മടക്കി എടുത്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. ആദ്യത്തെ ഒരു മടക്കിൽ ഗ്ലൂ തേച്ച് ഇതുപോലെ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറുസൈഡിൽ ഒട്ടിക്കിട്ടും. ഇവിടെയും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ആദ്യത്തെ ആ മടക്കിൽ ഗ്ലൂ തേച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അടുത്ത പീസ് എടുത്ത് ഇപ്പുറത്തെ സൈഡിൽ ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കണം. രണ്ടാമത്തെ ആദ്യത്തെ മടക്കിൽ വീണ്ടും ഗ്ലൂ തേച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെയാണ് കാർഡ് ഇരിക്കുന്നത്. അടുത്തത് നോക്കാം. 28 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററാണ്. ഇനി ഇതിനെ ഇതുപോലെ അളവുകളിൽ ഡിവൈഡ് ചെയ്ത് എടുക്കുക. അന്നടുക്ക് ഭാഗത്ത് ഇതുപോലെ ഒരു ഹാർട്ട് ഷേപ്പ് വരച്ചു കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഫുള്ളും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് കിട്ടുന്നത്. ഇനി ഈ രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ ബ്ലാക്ക് കളറും ചാർട്ട് പേപ്പറും ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം 19 സെൻറ്റിമീറ്റർ ലെങ്തും 5 സെൻറ്റിമീറ്റർ ഒരു പേപ്പർ എടുക്കാം. ഇവിടെ മുതൽ ഇവിടം വരെ 7 സെൻറ്റിമീറ്റർ, നടുക്ക് 5, 7 സെൻറ്റിമീറ്റർ. ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ക്രോസ് ആയിട്ട് ഒന്ന് സ്കോർ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ക്രോസായിട്ട് സ്കോർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നടുക്കത്തെ ആ വരെയും ഒന്ന് സ്കോർ ചെയ്തെടുക്കണം. അതിനുശേഷം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇതുപോലെ കണ്ടോ, ഇതുപോലെ മടക്കി എടുത്ത ശേഷം
ഇതുപോലെ മറ്റൊരു പീസ് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത ശേഷം ഈ ഒരു പീസ് അവിടെ ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. ഇവിടെയും ഇവിടെയും ഗ്ലൂ തേച്ച് കൊടുക്കണം. അതിനുശേഷം നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പീസ് ഇതുപോലെ ഒന്ന് വെച്ചോട്ടിക്കണം. ഇതുപോലെയാണ് നിവർക്കമ്മം കിട്ടുന്നത്. അതിനുശേഷം ഇത് നേരത്തെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ബ്ലാക്ക് കളറിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത ശേഷം ആ ഭാഗത്തായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇവിടെ മാത്രം അല്പം ഗ്ലൂ തേച്ച് അവിടെ ഒട്ടിച്ചു കൊടുക്കണം. രണ്ട് സൈഡിലും അതുപോലെ ഒട്ടിച്ചെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കാം. 16 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ വിട്ടുമുള്ള ഇതുപോലെ ഒരു പേപ്പർ എടുക്കുക. ഇതിനെ 5 സെൻറ്റിമീറ്റർ ഡിവൈഡ് ചെയ്യുക. ലാസ്റ്റ് 1 സെൻറ്റിമീറ്റർ. അതിനുശേഷം ഈ മേൽഭാഗത്ത് ഇതേ അളവുകൾ മാർക്ക് ചെയ്യുക. 1 സെൻറ്റിമീറ്ററാണ് രണ്ട് സൈഡും, നടുക്ക് 3 സെൻറ്റിമീറ്റർ. ഇനി ആ മാർക്ക് ചെയ്ത ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഇതുപോലെ ഒരു ഗ്ലാസ് ഷീറ്റ് എടുക്കുക. ഈ ഗ്ലാസ് ഷീറ്റിൻ്റെ വിഡ്ത് എന്ന് പറയുന്നത് 2.5 ആണ്. ഇത് അതുവഴി ഇങ്ങനെ സ്മൂത്തായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കണക്കിന് ആ അളവാക്കി ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ മേൽഭാഗത്ത് ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു കാർഡ് ഒട്ടിച്ചു കൊടുക്കുക. പുറക് സൈഡിൽ ഇതുപോലെയാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇവിടെയും അടുത്ത കാർഡ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് കംപ്ലീറ്റ് ആയിട്ട് മടക്കി ഒന്ന് ചേർത്തൊട്ടിച്ചു കൊടുക്കാം. ഇതുപോലെയാണ് നമ്മുടെ കാർഡ് ഇരിക്കുന്നത്. ഈ കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെയ്ത 6 കാർഡും ഇവിടെ ഒന്നുകൂടെ കാണിക്കാം. ഇതാണ് ഫസ്റ്റ് കാർഡ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കല്ലേ. അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.